വിശദമായ വാർത്തയിലേക്ക്. ആലപ്പുഴയിൽ കർഷക ആത്മഹത്യ. തകഴി കുന്നുമ അംബേദ്കർ കോളനിയിലെ പ്രസാദാണ് വിഷം കഴിച്ചു മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ബി ജെ പി കർഷക സംഘടനയുടെ ഭാരവാഹിയാണ് പ്രസാദ്. നെല്ല് സംഭരിച്ചതിന്റെ വില പി ആർ എസ് വായ്പയായി കിട്ടിയിരുന്നു. എന്നാൽ സർക്കാർ പണം തിരിച്ചടയ്ക്കാത്തതിനാൽ മറ്റ് വായ്പകൾ കിട്ടിയില്ല. ഇതിന്റെ വിഷമം മറ്റൊരാളോട് കരഞ്ഞുകൊണ്ട് പറയുന്ന ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, വലിയ ഒരു ആദ്യം തന്നെ ഒരു വലിയ ദുഃഖമുള്ള വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആരാണ്, എന്താണ് ഇയാൾ ഈ ശബ്ദരേഖയിൽ ഇദ്ദേഹം ആത്മഹത്യക്ക് മുൻപ് പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കർഷകൻ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് തകഴി കുന്നുമ്മ അംബേദ്കർ കോളനിയിലെ പ്രസാദ് ആണ് മരിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് ജില്ലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്ന് പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു. ബി ജെ പി കർഷക സംഘടനയുടെ ഭാരവാഹി കൂടിയാണ്. ഈ ബി ജെ പി കർഷക സംഘടനയുടെ ഭാരവാഹിയായ പ്രസാദ് തനിക്ക് നെല്ല് സംഭരിച്ചതിന് വില തനിക്ക് കിട്ടാനുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഓടിയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ തനിക്ക് സർക്കാരിൽ നിന്ന് പണം കിട്ടാൻ പി ആർ എസിൽ നിന്ന് വായ്പയായി ലഭിച്ച തുകയെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് അതിൽ സിബിൽ സ്കോർ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ലോ ഇനി വായ്പകൾ കിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നു. അതേസമയം തന്നെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് തനിക്ക് പണം ലഭിക്കാനുണ്ട് എന്നാണ് ഈ കർഷകൻ കരഞ്ഞുകൊണ്ട് പറയുന്നത്. മാത്രമല്ല ഈ നെല്ല് സംഭരിച്ചതിന്റെ വില പി ആർ എസ് വായ്പ അയാൾക്ക് കിട്ടിയിരുന്നു. ഇതിൽ തിരിച്ചടവിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രസാദ് ഇപ്പോൾ വീണ്ടും അവിടെ നെല്ല് കൃഷി ഇറക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല അതിന്റെ കൃഷി ഇറക്കി പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പാതി വഴിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അത്തരമൊരു സമ്മർദ്ദത്തിലേക്ക് താൻ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇനി അത്തരത്തിൽ ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും തനിക്കില്ല, അതുകൊണ്ട് താൻ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കർഷകൻ പറയുന്നത് ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഓഡിയോ. മരിക്കുന്നതിന് തൊട്ടും, അതായത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പ്രസാദ് ഈ കിസാൻ സംഘത്തിന്റെ തന്നെ ജില്ലാ സെക്രട്ടറി ശിവരാജനോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നെല്ല് സംഭരിച്ച ഇനത്തിൽ തനിക്ക് പണം കിട്ടാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ഓഡിയോ കേൾക്കുമ്പോൾ വ്യക്തമാകുന്നത്. പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. അല്പസമയത്തിനകം തന്നെ ഈ പ്രസാദിന്റെ വീട്ടിലെത്തി മറ്റു വിവരങ്ങൾ നമുക്ക് നൽകാനാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ പ്രസാദ് തനിക്കുണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ച് തന്റെ സുഹൃത്തും ഒപ്പം തന്നെ ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കിസാൻ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി ശിവരാജനോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് ഈ വിഷം കുടിക്കുകയും പിന്നീട് ഇന്ന് പുലർച്ചയോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരണ്യ പറഞ്ഞതുപോലെ അത്രത്തോളം വിഷമത്തിലാണ് ആ ഓഡിയോ സന്ദേശം നമുക്കിപ്പോൾ അല്പസമയത്തിനകം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വഴിയും അടഞ്ഞു എന്ന് കണ്ടപ്പോഴാണ് ആത്മഹത്യയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ വേറൊരു വായ്പയും കിട്ടാൻ വഴിയില്ല, ഈ പണം തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് കർഷകർ എന്ന് തെളിയിക്കുന്ന ഒരു ആത്മഹത്യയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അല്ലേ ശരണ്യ? പ്രത്യേകിച്ച് ആലപ്പുഴയിൽ തീർച്ചയായിട്ടും കുട്ടനാട്ടിൽ അത്തരത്തിൽ വലിയ പ്രതിസന്ധി, കുട്ടനാട്ടിലെന്നല്ല കേരളത്തിലെ കർഷകരിൽ വലിയ പ്രതിസന്ധി തന്നെ പലർക്കും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നെല്ല് ഇവർ കർഷകർ നെല്ല് ഇറക്കിയാൽ പോലും നെല്ല് കൊയ്തെടുക്കാതെ 100 മേനി വിളവുണ്ടായാൽ പോലും അത് സംഭരിക്കാനായി സർക്കാർ കൃഷിസംബന്ധത്തിൽ തയ്യാറാകുന്നില്ല. ഇപ്പൊ ഒരു കർഷകൻ കൃഷി ഇറക്കിയാൽ തന്നെ അത് എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ റെക്കോർഡുകളാക്കി അനുമതി വാങ്ങി തന്നെയാണ് വിവിധ വകുപ്പുകളുടെ അനുമതി വാങ്ങി തന്നെയാണ് അവൻ കൃഷിയിലേക്ക് പോകുന്നത്. ആ കൃഷിയിലേക്ക് പോയാൽ അവസാന നിമിഷം ഈ കൃഷി എന്ന് വിളവെടുക്കും, എന്ന് കൃഷി ഇറങ്ങും, പബ്ലിക് സബ്സിഡി അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക്, വിവിധ വകുപ്പുകൾക്ക്, കൃഷി വകുപ്പാണെങ്കിലും മറ്റ് സബ്സിഡി നൽകുന്ന വകുപ്പുകൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇതറിയാം. പക്ഷേ ഈ നെല്ല് സംഭരിക്കുന്ന സമയം വരുമ്പോൾ കൃത്യമായി
അതിനെന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ഉടൻ സംഭരിക്കാനാവില്ല എന്നൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് സർക്കാർ ഈ കർഷകരെ തള്ളിയിടുന്നുണ്ട്. അതാണ് കഴിഞ്ഞ തകഴിയിലൊക്കെ തന്നെയും കർഷകര് വഴിയിൽ നെല്ലിട്ടിട്ട് അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്ന സാഹചര്യം, സംഭരിക്കാൻ സപ്ലൈക്കോ തയ്യാറാകുന്നില്ല എന്നുള്ള വലിയ പ്രതിസന്ധിയുണ്ട്. ഓരോ ഘട്ടത്തിലും ഇത്തരത്തിൽ വലിയ നഷ്ടത്തിൽ ഈ കർഷകന് നെല്ല് വിൽക്കേണ്ടി വരുമ്പോൾ അവന്റെ കടത്തിന്റെ ആഴം കൂടുകയാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു കടക്കണിയിലേക്ക് ബോധപൂർവമായ ഒരു തള്ളിയിടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. കാരണം തകഴിയിലെ പാടശേഖരത്തിൽ നെല്ല് കൊയ്തിട്ട നെല്ല് എടുക്കാനായി സപ്ലൈക്കോ ഒരാഴ്ച വൈകിട്ടപ്പോൾ പിറ്റേ ദിവസം തന്നെ അത് സംഭരിക്കുന്നതിനായി സ്വകാര്യ നെല്ലുടമകൾ അവിടെ എത്തുകയാണ്. അവർ വളരെ കുറഞ്ഞ തുകയ്ക്ക് ഈ നെല്ല് ബാർഗെയിൻ ചെയ്ത് കർഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അവര് വാങ്ങുന്ന തുക, അതായത് സപ്ലൈക്കോ കൊടുക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ നെല്ല്, കാരണം ഇത് പാടത്തച്ചത് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യമാണ്. കാരണം ഈ പാടത്ത് കൊയ്തിടുന്ന നല്ല ഉണങ്ങിയ നെല്ല് കൊയ്തിടുന്നത് ഇവർക്ക് സംഭരിക്കാൻ കുട്ടനാട്ടിലൊന്നും എവിടെയും ഒരു സംഭരണ കേന്ദ്രമില്ല. ഈ കർഷകർ ഈ സർക്കാർ തലത്തിൽ ഒരു സംഭരണ കേന്ദ്രം തകഴിൽ തുടങ്ങിയത് പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സേഫായി വെള്ളം കയറാത്ത രീതിയിൽ ഈർപ്പം ഉണ്ടാവാത്ത രീതിയിൽ സംഭരിക്കാനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ട് കുട്ടനാട്ടിലെ കർഷകൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. അതൊക്കെ ഒത്തുകളിയുടെ ഭാഗമാണ്. കാരണം അവിടെ കർഷകന്റെ നെല്ല് പാടവരമ്പത്ത് കിടക്കണം. ആ പാടവരമ്പത്ത് ഈർപ്പം അടിച്ചു കിടക്കുന്ന നെല്ല് ഉണ്ടെങ്കിൽ മാത്രമേ ഈർപ്പത്തിന്റെ പാടവരമ്പത്ത് കിടന്നാൽ ഈർപ്പമുണ്ട് പറഞ്ഞ് വലിയ കിഴിവാണ് കർഷകരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് സ്വകാര്യ മില്ലുടമകൾ. കാരണം ഈ കിഴിവ് ഇനത്തിൽ ഇവർ കൈക്കലാക്കുന്ന നെല്ലിനെ സംബന്ധിച്ച് എവിടെയും കണക്കുകളില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം തകഴിയിലെ പാടശേഖരത്തിൽ ഇതുപോലെ നെല്ല് കിടന്ന തകഴിയിലല്ല, നമ്മുടെ ആലപ്പുഴ കടറുകോട് കിഴക്ക് ഭാഗത്തെ പാടശേഖരങ്ങൾ ഇതുപോലെ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായതിനു ശേഷം പിന്നീട് നമ്മൾ വലിയ രീതിയിൽ അത് വാർത്തയാക്കിയപ്പോഴാണ് നെല്ല് സംഭരിക്കാനായി പിറ്റേ ദിവസം തന്നെ സപ്ലൈക്കോ തയ്യാറായി. അതുവരെ കർഷകരോട് ഇവർ പറയുന്ന മറുപടി ആഴ്ചകൾ കഴിഞ്ഞ് മാത്രമേ സംഭരിക്കാനാവുകയുള്ളൂ. ഒരു ദിവസം 500-ഉം 600-ഉം ഒക്കെ രൂപ കൊടുത്തിട്ടാണ്. തീർച്ചയായും ശരണ്യ, ഞാൻ ശരണ്യയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഈ അംബേദ്കർ കോളനിയിലെ പ്രസാദ് ഈ ആത്മഹത്യക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ദുഃഖം മറ്റൊരാളുമായി പങ്കുവെക്കുന്ന ശബ്ദരേഖ നമുക്ക് ആദ്യം കേൾക്കാം, അതിനുശേഷം ഞാൻ ശരണ്യയിലേക്ക് വരാം. ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര, എന്ന് പറയാതാ ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര, ഞാൻ എന്റെ ജീവിതവും പരാജയപ്പെട്ടു പോയി. നിങ്ങളോട് ഞാൻ പറയുക, ഞാൻ വലിയ സർക്കാരിന് കൊടുത്തു, സർക്കാർ എനിക്ക് കാശ് തന്നില്ല, ബാങ്കുകാർ ലോൺ തന്നു. അങ്ങനെ ഞാൻ ഇപ്പൊ കൃഷി എടുത്ത് ഞാൻ 20 കൊല്ലം മുമ്പേ മദ്യപാനം നിർത്തിയവനാണ്. പക്ഷേ ഞാൻ മദ്യപാനം തുടങ്ങി. എന്തിനാട്ടെ മദ്യം അടിക്കുന്നതിന്? സഹോദര, നിങ്ങൾ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ പരാജയപ്പെട്ടു പോയി. ചേട്ടൻ പരാജയപ്പെട്ടു, ചേട്ടൻ പരാജയപ്പെട്ടിട്ട് ചേട്ടന്റെ കൂടെ നമ്മളുണ്ട് കേട്ടോ. ചേട്ടൻ ഞാൻ വരാം കേട്ടോ, നമ്മള് വരാം. ഞാൻ എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. ഞാൻ കൃഷി സർക്കാരിന് കൊടുത്തു. ശരണ്യ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശരണ്യ എത്ര വിഷമത്തിലാണ് പറയുന്നത്, ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് കരഞ്ഞു നിലവിളിച്ച് പറയുന്ന ആ ഓഡിയോ അദ്ദേഹത്തിന് അത്രത്തോളം താങ്ങാനാകാത്ത വിഷമമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശരണ്യ നേരത്തെ പറഞ്ഞു വന്നത് ഈ പാടശേഖര സമിതിയൊക്കെ എപ്പോഴും ആരോപിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്, സ്വകാര്യ ഏജൻസികളുമായി സർക്കാർ ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണം അത് എത്രയോ പഴക്കമുള്ളതാണ്. പക്ഷേ അത് നിലനിൽക്കുമ്പോഴും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, ഓരോ കർഷകനും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് അതിനുള്ളൊരു തെളിവ് കൂടിയല്ലേ പ്രസാദിന്റെ മരണം? തീർച്ചയായിട്ടും അശ്വതി, അത് ഈ പറഞ്ഞ പോലെ സർക്കാർ പറയുന്നു അവർ നെല്ല് സംഭരിച്ച പണം അവർ നൽകുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇത് എപ്പോ നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ നൽകുന്ന സമയം വരെ ഈ കർഷകൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അടുത്ത തവണ വീണ്ടും കൃഷി ഇറക്കും. അത്തരത്തിൽ തീരെ ഗതികെട്ട് അങ്ങ് പറ്റാത്ത ആളുകൾ മാത്രമാണ് ഈ കൃഷി എന്നുള്ളത് പൂർണ്ണമായി ഉപേക്ഷിച്ച് അങ്ങ് പോകുന്നത്. അല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കത് അങ്ങനെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും ആ കൃഷി. ഇത് ഓരോ പ്രാവശ്യവും ഈ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വർണം പണയം വെച്ചും ഈ സർക്കാരിൽ നിന്നുള്ള പണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവര് ഈ സ്വർണം പണയം വെച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തും ഈ കൃഷി കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് ഓരോ കർഷകനും കൃഷി ഇറക്കുന്നത്. കുട്ടനാട്ടിലെ കർഷകനല്ല, ഈ വൻകിടക്കാർക്കൊഴികെ ബാക്കിയുള്ള സാധാരണ കർഷകന്റെയൊക്കെ ജീവിത സാഹചര്യം ഇത് തന്നെയാണ്.
അപ്പൊ അങ്ങനെ കൃഷി ഇറങ്ങി ഇവര് ഇവര് പണം നെല്ല് സംഭരിച്ച് സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടുമ്പോൾ അത് തിരികെ എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവർ. പക്ഷെ ഇത് ഈ പണം വൈകുന്തോറും ഇവരുടെ കാഴ്ചപ്പാടുകളെല്ലാം തെറ്റുകയാണ്. ഇവരുടെ കടത്തിന്റെ അളവ് കൂടുന്നു, പലിശയുടെ അളവ് കൂടുന്നു. ഇവർക്ക് പിന്നെ ഈ കയ്യിലേക്ക് ഈ സർക്കാർ നൽകുന്ന പണം കയ്യിലേക്ക് കോടികളാണ് നെല്ല് സംഭരിച്ച വകയിൽ ഓരോ പ്രാവശ്യവും കർഷകന് കൊടുക്കാനുള്ളത്. അത് ഒരുപാട് വൈകിയാണ് ഈ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ സമയത്തേക്ക് വരുമ്പോൾ ഇവരുടെ പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറി ഇവരുടെ കടത്തിന്റെ അളവ് വലിയ തോതിൽ ആവുകയും ഈ കയ്യിലേക്ക് കിട്ടുന്ന പണം കൊണ്ട് അടുത്ത കൃഷി ഇറക്കുമോ അല്ലെങ്കിൽ ഇവരുടെ കടം വീടുമോ എന്നുള്ള ഒരു സാഹചര്യം വരുന്നു. അങ്ങനെയാണ് ഇവർ കടം വീടി സ്വർണം എടുക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ബാക്കി ചെറിയ പൈസ അവർ കൃഷിക്കാർ ഉപയോഗിക്കുന്നു, വീണ്ടും പണയം വെച്ച് അവർ അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെയാണ് കുട്ടനാട്ടിലേക്ക് ഓരോ കർഷകർ, നമ്മൾക്ക് കിട്ടുന്ന നെല്ലിന്റെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ കർഷകരുടെയും സാഹചര്യം അതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയാം. ഇപ്പോ നെല്ലിന്റെ താങ്ങുവില, നെല്ലിന്റെ വില 1 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ അത്തരത്തിലൊരു ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവിറക്കിയിട്ട് ആ പണം, ആ വർദ്ധിപ്പിച്ച തുകയുടെ രൂപ അവർക്ക് കർഷകർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അതിനിടയിൽ തന്നെ കർഷക തൊഴിലാളി യൂണിയനുകളും മറ്റ് സംഘടനകളും ചേർന്നിട്ട് 2 തവണയാണ് ഈ 1 രൂപയുടെ പേരിൽ കൂലി വർധനവ് നടത്തിയിട്ടുള്ളത്. ഈ കൂലി വർദ്ധിപ്പിച്ച കൂലി കർഷകന് കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ അതേസമയം തന്നെ ഈ സർക്കാർ പ്രഖ്യാപിച്ച ആ വർധനവ്, അധിക തുക അല്ലെങ്കിൽ 1 രൂപ വർധനവ് കർഷകന് കിട്ടിയിട്ടുമില്ല. അപ്പൊ ഇതിനകത്ത് നടക്കുന്ന ചൂഷണം ഇങ്ങനെയൊക്കെയാണ്. അതായത് വർദ്ധിപ്പിച്ചു എന്നുള്ള പേര് വരികയും ചെയ്യുന്നു, കർഷകന് ആ പൈസ കിട്ടുന്നുമില്ല. എന്നാൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് തൊഴിലാളി സംഘടനകൾ കൂലി വർധനവ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തില് ഈ തകഴി പ്രദേശത്തോട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഏക്കർ കണക്കിന് പാടശേഖരത്തെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എത്ര കുടുംബങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുടുംബങ്ങൾ ഒക്കെ തന്നെയും കൃഷിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ കുട്ടനാട്ടിലേക്ക് ഒരു രീതി അറിയാലോ, പലർക്കും ആ കാർഷിക മേഖലയെ ആശ്രയിച്ച് മാത്രം അവരുടെ ജീവിതം അങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അവിടെ അതിനെ ആശ്രയിച്ച് മാത്രം ജോലി ചെയ്യാൻ കഴിയുന്ന, അവിടെ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത ആളുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് ജോലി ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യം വരുമ്പോൾ, കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പൊക്കെ തകഴി കുന്നുമേലൊക്കെയുള്ള കർഷകര് ഇനി കൃഷിക്കില്ല എന്നവർ വ്യക്തമായി പറഞ്ഞിരുന്നു. അവർ പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന സാഹചര്യങ്ങൾ വരെ, പ്രതിഷേധിക്കുന്ന സാഹചര്യങ്ങൾ വരെ കുന്നുമേലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ആ പ്രശ്നം രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. കാർഷിക വൃത്തിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അതിന് ഇതിലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി നമുക്ക് ഇപ്പോഴും പറയേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ഒരു കർഷക കൃഷി ഇറക്കണമെങ്കിൽ അവൻ പമ്പിംഗ് സബ്സിഡി തൊട്ട് അവന്റെ മുഴുവൻ കാര്യങ്ങളും PRS അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം രജിസ്റ്റർ ചെയ്ത് വേണം പോകാനായിട്ട്. ഇത് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി, സെന്ററുകൾ കയറി ഇറങ്ങി, ഇവരിതെല്ലാം രജിസ്റ്റർ ചെയ്ത് വരുമ്പോ എല്ലാ ഡേറ്റയും സർക്കാരിന്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാണ് ഇവൻ കൃഷിയുടെ കൊയ്യുന്ന എന്താണെന്ന് വരെയുള്ള നമ്മൾ കൊടുക്കണം.